ബഹുമാനമുള്ള സഹോദരങ്ങളെ, ദുൽഖാദ് മാസം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ പിറകണ്ടാൽ മറ്റന്നാൾ ഞായറാഴ്ച ദുൽഹജ്ജ് ഒന്നായിരിക്കും. മിക്കവാറും സൗദിയിലും ഗൾഫ് നാടുകളിലും കേരളത്തിലുമൊക്കെ അങ്ങനെയാവാനാണ് സാധ്യത. നമുക്കറിയാം, ദുൽഹജ്ജ് മാസം ഇസ്ലാമിക കലണ്ടറിലെ അവസാനത്തെ മാസമാണ്. പരിശുദ്ധ ഹജ്ജിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച പുണ്യമാസമാണ്. ഈ മാസത്തിന്റെ ശ്രേഷ്ഠതകളും പവിത്രതകളും സൗഭാഗ്യങ്ങളും മഹത്വങ്ങളും ഒക്കെ വളരെ വളരെ വലുതാണ്. അത് തന്നെ വിശദീകരിച്ചാൽ ഒരുപാട് പറയേണ്ടി വരും. ഈ മാസം ഏറ്റവും മഹത്വമുള്ള മാസമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അരുൾ ചെയ്തു, വൽ ഫജ്ർ വലയാലിൻ ആഷിർ വശ്ശഫി വൽ വത്രി വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. പ്രഭാതം കൊണ്ട് തന്നെ സത്യം, 10 ദിനരാത്രങ്ങൾ കൊണ്ട് സത്യം, ഒറ്റ കൊണ്ട് സത്യം, ഇരട്ട കൊണ്ട് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വസ്തുക്കളെ കൊണ്ട് ആണയിടുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഏറ്റവും മഹത്വമുള്ള, നമ്മുടെ മനസ്സിൽ വിലയുള്ള കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ് ആണയിടുക. അല്ലാഹു സത്യം ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നൽ അഷറ അഷറുൽ അദ്ഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിനരാത്രങ്ങളെ കൊണ്ട് സത്യം എന്ന് പറഞ്ഞത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പൊ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളെ കൊണ്ട് സത്യം, പിന്നീട് പ്രത്യേകിച്ച് വൽ വത്തുറു ഒറ്റ കൊണ്ട് സത്യം, ദുൽഹജ്ജ് 10-ലെ ഒറ്റ ദിവസമായ ദുൽഹജ്ജ് 9 അറഫ ദിവസം, ആ ദുൽഹജ്ജ് 9 കൊണ്ട് സത്യം, വശ്ശഫി ഇരട്ട കൊണ്ട് സത്യം, ഷഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അഷറാണ്, ദുൽഹജ്ജ് 10 ഇരട്ട ദിവസം. അപ്പൊ ദുൽഹജ്ജ് ദിവസത്തിൽ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കൊണ്ട് സത്യം, അതുപോലെ അറഫയാകുന്ന ഒറ്റ ദിവസത്തെ കൊണ്ട് സത്യം, പെരുന്നാളാകുന്ന ഇരട്ട ദിവസത്തെ കൊണ്ട് സത്യം. അല്ലാഹു ചോദിക്കുന്നു, ഹൽഫി ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ആളുകൾക്ക് ഈ സത്യങ്ങളിൽ ചിന്തിക്കാൻ വകുപ്പില്ലേ, ആണയിടാൻ അവർക്ക് വകുപ്പില്ലേ, ഇതിലൊരുപാട് ഗുണപാഠങ്ങളില്ലേ, പഠിക്കാനില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ മാസത്തിന്റെ ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷറ. ദുൽഹജ്ജിന്റെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ അല്ലാഹുവിന് പ്രിയപ്പെട്ട, അല്ലാഹുവിന് അടുക്കൽ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസത്തെ അമലുമില്ല. സഹോദരങ്ങളെ, വരാൻ പോകുന്ന 10 ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ, ആ ദിവസത്തിന്റെ മഹത്വം ശരിക്കും മനസ്സിൽ ഉൾക്കൊള്ളണം. അശ്രദ്ധമായി 10 ദിവസം നഷ്ടപ്പെടുന്നവർക്ക് വലിയ നഷ്ടമാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഭീമമായ നഷ്ടം. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങൾ പാഴാക്കി കളയരുത്. മിക്കവാറും ഈ 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ പിറകണ്ടാൽ, അപ്പൊ ഈ ദിവസങ്ങൾ പാഴാക്കരുത്, സമയം പാഴാക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പുണ്യകരമായ, മഹത്വമേറിയ ദിവസങ്ങളാണ്. അല്ലാഹു അവ മുഴുവനും അമൽ ചെയ്യാൻ, നല്ല കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 10 ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് പിടിക്കാം, സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായിട്ട് നിസ്കരിക്കാം,
പ്രത്യേകിച്ചും തഹജ്ജുദ് ഇല്ലാത്തവർക്ക് തഹജ്ജുദ് നമസ്കരിക്കാം, ലുഹ ഇല്ലാത്തവർക്ക് ലുഹ നമസ്കരിക്കാം, അവ്വാവിൻ നമസ്കരിക്കാം, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാം. ദിക്റുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ ധാരാളമാക്കാം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാം. സദഖകൾ ധാരാളം ചെയ്യാം. ഇതൊക്കെ ഈ ദിവസത്തെ കർമ്മങ്ങളാണ്, അമലുകളാണ്. പ്രത്യേകിച്ചും ഈ ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. ആ നോമ്പിന്റെ കൂലി അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അത്രമാത്രം മഹത്വമേറിയ നോമ്പുകളാണ്. സാധിക്കുന്നവർ, കഴിയുന്നവർ ഈ ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക, മറ്റുള്ളവരോട് പറഞ്ഞ് നോമ്പ് എടുപ്പിക്കുക. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, ഞാൻ ഒരിക്കൽ ബാഗ്ദാദിലെ ഒരു ഖബർസ്ഥാനിൽ പോവുകയുണ്ടായി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഖബർ വല്ലാതെ തിളങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. വലിയ തോതിലുള്ള പ്രകാശം ആ ഖബറിൽ നിന്ന് പുറത്തു വരുന്നു. ആ ഖബർ ഇങ്ങനെ പ്രകാശം കൊണ്ട് തിളങ്ങുകയാണ്. മറ്റ് ഖബറുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഞാൻ അതിൽ കണ്ടു. ഞാൻ ആലോചിച്ചു, അള്ളാഹുവേ, എന്താണ് ഇത്ര വലിയ തിളക്കം? ഈ പ്രകാശത്തിന് കാരണമെന്താണ്? ഈ പ്രഭയുടെ ഉത്ഭവം എന്താണ്, കാരണം എന്താണെന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരശരീരി കേട്ടു, സുഫിയാൻ, എന്നെ പോലെ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോറ്റാൽ താങ്കൾക്കും നാളെ ഇതുപോലെ ഖബറിൽ പ്രകാശം ലഭിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കുന്നവർക്ക് ഖബറിൽ വലിയ പ്രകാശം, അത് ആത്മീയയുടെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്ന കണ്ണുകൾക്ക് മാത്രമാണ് കാണാൻ കഴിയുക. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആ പ്രകാശമൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ മഹത്വം മനസ്സിലാക്കുക. സാധിക്കുന്നവർ നോമ്പ് പിടിക്കുക. 9 ദിവസം നോമ്പ് പിടിക്കാൻ കഴിയാത്തവർ ഏതെങ്കിലും 3 ദിവസമെങ്കിലും നോമ്പ് പിടിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ദിവസങ്ങൾ, ഈ 9 ദിവസങ്ങളിൽ ഇഷ്ടമുള്ള 3 ദിവസങ്ങൾ നോമ്പ് പിടിക്കുക. അതിനും കഴിയാത്തവർ ദുൽഹജ്ജ് 8ഉം 9ഉം നോമ്പ് നോൽക്കുക. മിക്കവാറും 18ാം തീയതിയും 19ാം തീയതിയും. ഇനി അതിനും കഴിയാത്ത പാവങ്ങൾ, സാധുക്കൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കഴിയുന്നതും ഒരു നോമ്പ്, അറഫ നോമ്പ്, 19ാം തീയതിയിലെ നോമ്പെങ്കിലും പിടിക്കുക. ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ഇൻഷാല്ലാ അറഫയുടെ പ്രാധാന്യവും അറഫയുടെ മഹത്വവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇന്ന് ദുൽഹജ്ജിലെ പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ പറയുക. അപ്പൊ ചുരുക്കത്തിൽ, ഈ ദിവസങ്ങളിലെ അമലുകൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ 10 ദിവസത്തെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, സൽക്കർമ്മം എന്താണെന്നറിയുമോ? മാ അമില ഇബ്നു ആദമിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബു ഇലല്ലാഹി തആലാ മിൻ ഇഖ്റാഖിദ്ദം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചത് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്, ഈ ദിവസത്തെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബലികർമ്മമാണ്, ബലിദാനമാണ്, ഒരു മൃഗത്തെ ബലി കൊടുക്കുക എന്നുള്ളതാണ്. ഈ 10 ദിവസത്തെ അമലുകൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ബലികർമ്മമാണ്, അള്ളാഹുവിന് വേണ്ടി ഒരു ബലി നിർവഹിക്കലാണ്. അള്ളാഹുവിന്റെ മുത്തു പറയുകയാണ്, നിങ്ങൾ ബലി കൊടുക്കുന്ന മൃഗം അതിന്റെ മാംസം, അതിന്റെ രക്തം, അതിന്റെ തോല്, അതിന്റെ കുളമ്പ്, അതിന്റെ രോമങ്ങൾ എല്ലാം നാളെ മീസാനിൽ തൂക്കപ്പെടുന്നതാണ്, നിങ്ങളുടെ സൽക്കർമ്മങ്ങളായി തൂക്കപ്പെടുന്നതാണ്. വൈന്നദ്ദമല യഖവുമിനൽ അർളി ലയഖവും ഇനല്ലാഹി ബി മക്കാനിൻ ഖബലായി യഖാബിൽ അർളി. നിങ്ങൾ ബലി കൊടുക്കുന്ന മൃഗത്തിന്റെ രക്തം ആ ബലിയെറുക്കുന്ന സമയം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പായി സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്, ഒരു വലിയ പദവിയിൽ എത്തിച്ചേരുന്നതാണ്. ഫതീബു ബിഹാ നഫ്സ, അതുകൊണ്ട് സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, പൊരുത്തത്തോടെ ബലി കൊടുക്കുക. ഇഷ്ടമില്ലാതെയോ മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ഒന്നുമല്ലാതെ ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ, സംതൃപ്തിയോടെ അള്ളാഹു പ്രതിഫലം തരുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ബലി കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് യോജിയ റസൂലല്ലാ മാ ഹാദിഹി ലല്ലാഹി, ഈ ഉലുഹിയ എന്താണ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്തിനാണ് ഇങ്ങനെ ബലി കൊടുക്കുന്നത്? നിബിധങ്ങൾ പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹീം, ഇത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ് വലിയ പെരുന്നാളിന് ബലി കൊടുക്കുക എന്നുള്ളത്. ഖാലു ഒമാലനാ യാ റസൂലല്ലാ, അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബെ ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഇബ്രാഹിം നബിയുടെ സുന്നത്തൊക്കെയാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബികുല്ലി ഷാറത്തിൻ ഹസന, എല്ലാ മൃഗത്തിന്റെ ഓരോ രോമത്തിനും ഓരോ നന്മ അള്ളാഹു നിങ്ങളുടെ പേര് രേഖപ്പെടുത്തും. ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും ഓരോ കൂലി ഓരോ പദവി ഓരോ നന്മ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയാണ്. നിബിധങ്ങൾ പറഞ്ഞു, മൻ വജദ സാഅതൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന, ഉലുഹിയ കൊടുക്കാൻ കഴിവുള്ളതിനോടൊപ്പം അത് നിർവഹിക്കാത്തവൻ എന്റെ മുസല്ലയിൽ എന്നോടൊപ്പം പെരുന്നാൾ നിസ്കരിക്കാൻ വരരുത്. ഉലുഹിയ കൊടുക്കാൻ കഴിവുള്ളവൻ, ഉലുഹിയ കൊടുക്കാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പെരുന്നാൾ ദിവസം തൻ്റെയും താൻ ചെലവിന് കൊടുക്കേണ്ടവരുടെയും ചിലവ് കാര്യങ്ങളെല്ലാം കഴിച്ച് ബാക്കി എന്തെങ്കിലും മിച്ചമുള്ളവൻ, അല്ല വലിയ സമ്പന്നന്റെ കാര്യമല്ല ഈ പറയുന്നത്. അങ്ങനെ ഉലുഹിയ കൊടുക്കാൻ കഴിവുള്ളവനോടൊപ്പം അത് നിർവഹിക്കാത്തവൻ, ഫലാ യഖ്റുബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിൽ എന്നോടൊപ്പം നമസ്കരിക്കാൻ വരല്ലേ എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അപ്പൊ അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, മനുഷ്യൻ ഭൂമിയിൽ വന്ന കാലം മുതൽ സഞ്ചാരം ആരംഭിച്ചിരുന്നു. നമ്മുടെ വാപ്പ ആദം അലൈഹിസ്സലാം മക്കയിലേക്ക് നടന്നു പോയിട്ടാണ് ഹജ്ജ് നിർവഹിച്ചത്. നമ്മുടെ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ ആ പ്രദേശത്തായിരുന്നല്ലോ സ്വർഗത്തിൽ നിന്നും വന്നിറങ്ങിയത്. അൽഹംദുലില്ലാ, സിലോണിൽ നിന്ന് വന്നിറങ്ങി അവിടെ നിന്ന് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് 40 തവണ ആദം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തു എന്നാണ് ചരിത്രം. നടന്നാണ് പോയത്, കാരണം അന്ന് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യൻ മൃഗങ്ങളെ വാഹനമാക്കാൻ തുടങ്ങി, മൃഗങ്ങളുടെ പുറത്ത് സഞ്ചരിക്കാൻ തുടങ്ങി. കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മൃഗങ്ങളാൽ വലിച്ചുകൊണ്ടു പോകപ്പെടുന്ന വാഹനങ്ങൾ വന്നു, മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനം. വീണ്ടും കാലം മുന്നോട്ട് പോയി, മനുഷ്യൻ വഞ്ചികളിൽ തോണികളിൽ പായക്കപ്പലുകളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. കാറ്റിനനുസൃതമായി പായ ചുരുട്ടിക്കെട്ടി അത് നീങ്ങുന്ന കപ്പലുകൾ, അതായിരുന്നു അന്നത്തെ വാഹനം. അവസാനം വീണ്ടും കാലം മുന്നോട്ട് പോയി, മനുഷ്യൻ മോട്ടോറുകൾ കണ്ടുപിടിച്ചു, മോട്ടോർ വാഹനങ്ങൾ കണ്ടുപിടിച്ചു. ആ മോട്ടോർ വാഹനത്തിന്റെ വരവോടുകൂടി മനുഷ്യന്റെ യാത്ര കുറച്ചുകൂടി എളുപ്പമായി, അവൻ പെട്ടെന്ന് ദൂരങ്ങൾ താണ്ടാൻ തുടങ്ങി. ഇന്ന് അൽഹംദുലില്ലാ, അവിടെ നിന്ന് വികസിച്ച് അത്യന്താധുനിക വാഹനങ്ങൾ, കാറുകൾ, വിമാനങ്ങൾ, ട്രെയിനുകൾ, ഷിപ്പുകൾ, ഇന്ന് മനുഷ്യന് ദൂരം താണ്ടാൻ എളുപ്പമായി, മനുഷ്യന് ദൂരം വളരെ കുറഞ്ഞു കിട്ടി, ലോകം വളരെ അടുത്തായി, മനുഷ്യന് ചുരുങ്ങി കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യകാലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ നാട്ടിലേക്കും ഓരോ പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നു. തിരുവനന്തപുരത്തേക്ക് ഒരു നബി, കൊല്ലം ജില്ലയിലേക്ക് ഒരു നബി, എറണാകുളത്തേക്ക് മറ്റൊരു പ്രവാചകൻ, കോഴിക്കോടേക്ക് വേറൊരു പ്രവാചകൻ, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നഗരത്തിൽ ഒരാള്, നേമത്തൊരാള്, നെടുമങ്ങാട് ഒരാള്, ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്ന അങ്ങനെയാണ്. എന്താ കാരണവും ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് വാഹനങ്ങളില്ലായിരുന്നു, വാർത്താ വിനിമയ സൗകര്യങ്ങളില്ലായിരുന്നു. തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കൊല്ലം എന്ന് പറയുന്ന ഇന്നത്തെ അമേരിക്കയേക്കാൾ ദൂരമായിരുന്നു. തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു വാർത്ത കൊല്ലത്തെത്തുവാൻ ദിവസങ്ങൾ എത്ര എടുക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കാരണം വാർത്താ വിനിമയ സൗകര്യങ്ങളില്ല, ഫോണില്ല, യാവൊന്നുമില്ല, വാഹനങ്ങളില്ല. അതുകൊണ്ടാണ് ഓരോ പ്രദേശത്തേക്കും അള്ളാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. 1.5 ലക്ഷത്തോളം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു. ഇന്ന് നമുക്കെന്ത് സൗകര്യമാണ്, അന്ത്യപ്രവാചകൻ ലോകത്തിന് മുഴുവനുമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് എത്ര സത്യം. ഇന്ന് നമുക്കതിനുള്ള സൗകര്യങ്ങളുണ്ട്,
ഏത് കാര്യം പറഞ്ഞാലും ലോകത്തിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം നിമിഷങ്ങൾ കൊണ്ട് എത്തിക്കാനും കാണിക്കുവാനും പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മുടെ ഈ സൂം മീറ്റിംഗ്. ഇപ്പൊ ലോകത്തിന്റെ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എൻ്റെ റൂമിൽ ഇപ്പൊ എത്ര പേരാണ് എൻ്റെ കൂടെ ഉള്ളത്, ലോകത്തെവിടെ നിന്നെല്ലാം. ഞാൻ കുറെ മുഖങ്ങൾ കാണുന്നുണ്ട്, ദുബായ്, കുവൈറ്റ്, സൗദിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ അൽഹംദുലില്ലാഹ് കാനഡയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ വീട്ടിൽ കയ്യിലിരിക്കുന്ന 1.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് ലോകം മുഴുവൻ എന്റെ TVയിൽ എനിക്ക് കാണാം. ഞാൻ ഒന്ന് ചെക്കിയാൽ അമേരിക്ക വരും, അടുത്ത് ചെക്കിയാൽ റഷ്യ വരും, മൂന്നാമത് ചെക്കിയാൽ ഇംഗ്ലണ്ട് വരും, പിന്നെ ചെക്കിയാൽ കാണുന്ന ഫ്രാൻസ് ആണ്, പിന്നെ സൗദി അറേബ്യയിലെ തവാഫാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ പ്രവാചകനെ അന്ത്യപ്രവാചകൻ, അത് ലോകത്തിന് മുഴുവൻ, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും പ്രവാചകനായി നിയോഗിച്ചതിന്റെ കാര്യം മനസ്സിലാക്കണം. വാർത്താ വിനിമയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇനി ഇതിനേക്കാൾ എത്രയോ വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോ അന്ന് വാഹനങ്ങളില്ലായിരുന്നു, ഇന്ന് നമുക്ക് ലോകം വളരെ ചുരുങ്ങി കിട്ടി, കാര്യങ്ങൾ എളുപ്പമായി കിട്ടി. സഹോദരങ്ങളെ, ലോകം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. റോക്കറ്റുകളിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു, ബഹിരാകാശ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. വായിച്ചില്ലേ പത്രത്തിൽ 10 കോടി രൂപ കൊടുത്താൽ ചൊവ്വയിൽ പോയി വരാം, 10 കോടി രൂപ കൊടുത്താൽ വേണമെങ്കിൽ ചന്ദ്രനിൽ പോയിട്ട് വരാം നിങ്ങൾക്ക്. സ്പേസ് ഷട്ടിലുകൾ, ബഹിരാകാശ വാഹനങ്ങൾ ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നു. വാഹനങ്ങളുടെ പോക്ക് മനസ്സിലാകണം. പക്ഷേ നമുക്കെല്ലാം അറിയാം, നാമെല്ലാം മുസ്ലിമുകളാണ്, ഉറച്ചു വിശ്വസിക്കുന്നു ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, സർവ്വതും നശിച്ച് നാമാവശേഷമാകും. എല്ലാം നശിക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകം മുഴുവൻ നശിച്ച് നാമാവശേഷമായതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല 40 വർഷം അങ്ങനെ കിടക്കുമെന്നാണ്. 40 വർഷങ്ങൾ അങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ലോകം 2-ാമത് സൂറ എന്ന കാഹളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കിനോട് കൽപ്പിക്കുമ്പോൾ ആ സൂറന്ന കാഹളം മുഴങ്ങും, ലോകം 2-ാമത് വീണ്ടും വരും. സഹോദരങ്ങളെ, 2-ാമത് ലോകം പുനർജീവിക്കുന്ന പരലോകം എന്ന് പറയുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് സൂറത്തു താഹയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തറാ ഫീഹ ഇവജം വലാ അംത. അന്ന് ഭൂമി കുന്നോ കുഴിയോ ഒന്നുമില്ലാത്ത, വളവോ തിരിവോ ഒന്നുമില്ലാത്ത ഒറ്റ സമതലമായിരിക്കും. ഈ ഭൂമി മുഴുവൻ ഒരൊറ്റ മൈതാനം, ഈ ഭൂമിയല്ല അന്നത്തെ ലോകം, ഒരൊറ്റ മൈതാനം. നിങ്ങളുടെ ഇന്നത്തെ പോലെ കുന്നോ കുഴിയോ ചരിവോ വളവോ ഒന്നുമില്ല. ലാ തറാ ഫീഹ ഇവജം വല അംത, ഖുർആനിന്റെ വാക്കാണ്. ഒരൊറ്റ പ്രതലം, സമതലം, സമതലം. സഹോദരങ്ങളെ, അന്ന് ഞാനും നിങ്ങളുമൊക്കെ എവിടെയാണോ മരിച്ചു കിടക്കുന്നത്, അവിടെ നിന്ന് മഹ്ഷറിലേക്ക് ഒരു ഓട്ടമുണ്ട്. 2-ാമത്തെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഹിസാബിനായി മനുഷ്യൻ ഓടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അന്ന് മനുഷ്യൻ ഓടുന്നത് പല നിലയ്ക്കാണ്. പഴയതുപോലെ ആദ്യ പിതാവിന്റെ സഞ്ചാരം പോലെ കാൽനടയായി സഞ്ചരിക്കുന്ന ധാരാളം പേരുണ്ടാകും. കാൽനടയായിട്ട് സഞ്ചരിക്കുക, നടന്നു പോകണം. എത്ര ദൂരമാണോ അത്രയും ദൂരം നടന്നു പോകണം. വീണ്ടും കുറച്ച് ആളുകൾ ഉണ്ടാകും, മുഖിബനല വജിഹിഹി, ഖുർആന്റെ വാക്കാണ്, തലകുത്തി നടക്കും. സുബ്ഹാനല്ലാഹ്, ചെയ്തു പോയ മഹാപാപങ്ങളുടെ പേരിൽ തലകുത്തിയാണെന്ന് നടക്കുക, മുഖം മണ്ണിൽ കുത്തി നടക്കുമെന്ന് ഖുർആൻ. അള്ളാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ അന്ന് വാഹനങ്ങളിലായിരിക്കും. അറിഞ്ഞുകൊള്ളുക, ഇന്ന് നിങ്ങൾ ഉലുഹിയ കൊടുക്കുന്ന മൃഗങ്ങൾ നാളെ വാഹനങ്ങളായി മാറും. അത് മഹ്ഷറയിലേക്ക് മാത്രമല്ല, സുറാത്തുൽ മുസ്തഖീമിലും നിങ്ങൾക്ക് വാഹനപ്പുറത്ത് പോകാം. ഓരോ ആളുകൾ പേടിച്ച് വിറച്ച് ഓരോ കാൽ വെച്ച് താഴെ പോകുമോ എന്ന് ഭയന്ന് നിരങ്ങി നീങ്ങുമ്പോൾ നിങ്ങൾക്ക് വാഹനപ്പുറത്ത് പോകാം. മത്തായാക്കും അല സുറാത്തി, സുറാത്തിൽ നിങ്ങളുടെ വാഹനങ്ങളും നിങ്ങൾ ഈ ഉലുഹിയ കൊടുക്കുന്ന വാഹനങ്ങൾ തന്നെയായിരിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ അനുഗ്രഹമാണ് ഉലഹിയ കൊടുക്കുന്നതിന് നമുക്ക് തന്നിരിക്കുന്നത്, പ്രയോജനം തരുന്നത്. സഹോദരങ്ങളെ, ഒരു സഹോദരൻ എന്നോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ, കഴിഞ്ഞ ആഴ്ച എല്ലാ വർഷവും ഉലഹിയ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, കൊടുക്കണം. കൊടുക്കാൻ കഴിവുള്ളവരെല്ലാം എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുണ്ട്, കഴിയുന്നവർ ഓരോ വർഷവും ഉലഹിയ നടത്തിക്കൊള്ളട്ടെ എന്ന് നബി തങ്ങളുടെ വാക്കുണ്ട്. അതുകൊണ്ട് ഓരോ വർഷവും കഴിവുള്ളവർ ഉലഹിയ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറെ, ഈ ഉലഹിയ കൊടുക്കുന്ന മൃഗം നാളെ വാഹനമായി വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞതെ. അപ്പൊ ഈ ഓരോ വർഷവും ഉലഹിയ കൊടുക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാവൂലേ, ഏതിലാണെന്ന് കേറുക. മൂപ്പർ അങ്ങനെയാണ് ചിന്തിച്ചത്, ഏതിലാണ് കയറാൻ പറ്റുക. കഴിഞ്ഞ ആഴ്ച എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ച, ഞാൻ പറഞ്ഞു, സാർ അതിൽ ബോധയിടാവേണ്ട, അതിൽ വിഷമിക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം കൂടെ കൂടി ഒന്നാക്കി മാറ്റിത്തരും. നിങ്ങൾ ഓരോ വർഷവും ഓരോ ആട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു മാരുതി 800 അല്ലെങ്കിൽ ആൾട്ടോ, അതല്ല പോത്തോ മാടോ ഒട്ടകോ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പഴയ അംബാസഡറോ സ്വിഫ്റ്റ് ഡിസൈറോ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കൂടെ ചേർത്തൊരു മെഴ്സിഡൻസ് ബെൻസ് എ ക്ലാസ് അങ്ങ് തരും, അതിലങ്ങ് പാഞ്ഞു പോകാം. അതിലൊന്നും വിഷമിക്കേണ്ട, പടച്ചവൻ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിക്കോളും എന്ന് ഞാൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുന്ന ഉലഹിയ കൊടുക്കുന്ന മൃഗം അത് നാളെ വാഹനമാക്കി അള്ളാഹു തരുമെന്ന് പ്രവാചകന്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അന്ന് മഹ്ഷറയിലേക്ക് പോവുക ബുറാക്കിന്റെ പുറത്തായിരിക്കും, എന്റെ വാഹനം ബുറാക്കാണ്. ഇസ്രായിലിന്റെ രാത്രിയിൽ അള്ളാഹു റസൂലിന്റെ വാഹനമായ ബുറാക്കായിരിക്കും മഹ്ഷറിലേക്ക് പ്രവാചകന്റെ വാഹനം. എന്റെ കൊച്ചുമക്കൾ ഹസൻ ഹുസൈൻ എന്ന് നല്ല വാഹനങ്ങളിലായിരിക്കും. നിബിധങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും നിങ്ങൾ ഉലഹിയ കൊടുക്കുന്ന ആ മൃഗം അത് വാഹനമാക്കും, അതിലായിരിക്കും നിങ്ങൾ യാത്രയാവുക. അതുകൊണ്ട് കഴിയുന്ന എല്ലാ സഹോദരങ്ങളും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു ഉലഹിയ നടത്താമെന്ന് നിയത്ത് ചെയ്യുക. സുന്നത്തായ ഉലഹിയ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാം, കുർബാൻ കൊടുക്കാമെന്ന് നിയത്ത് ചെയ്യണം. നേർച്ചയായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു കഷ്ണം പോലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുന്നത്തായ ഒരു ഉലഹിയ ഞാൻ നടത്തിക്കൊള്ളാമെന്ന് കഴിവുള്ളവർ, സാധിക്കുന്നവർ, അതിന് ഇന്നത്തെ ഈ ലോക്ക്ഡൌണിൻ്റെ ഒക്കെ സാഹചര്യത്തിൽ പൈസ കയ്യിലുള്ളവർ ഒരു ഉലഹിയ കൊടുക്കാമെന്ന് നിയത്ത് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ മഹ്ഷറയിലേക്കും സിറാത്തുൽ മുസ്തഖീമിലും വാഹനമായി നമുക്കത് മാറ്റിത്തരും. ഈ വരുന്ന ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ അമലുകൾ പരമാവധി ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദിക്കർ 4 കലിമ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കലിമയാണ്. പരമാവധി സമയം അതിനുവേണ്ടി വർദ്ധിപ്പിക്കുക. സാധിക്കുന്ന എല്ലാവരും 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കുക. അതിന് കഴിയാത്തവർ ഏതെങ്കിലും 3 ദിവസമെങ്കിലും നോമ്പ് പിടിക്കുക. അതിനും കഴിയാത്തവർ 8, 9 പിടിക്കുക. അതിനും പറ്റാത്തവർ 9 നോമ്പ് പിടിക്കുക. ഇൻഷാല്ലാ, നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. കയ്യിലുള്ളതുപോലെ ദാനം ചെയ്യുക. ഈ സമയത്ത് കൊടുക്കുന്ന ദാനത്തിന് വലിയ പുണ്യമാണ് സഹോദരങ്ങളെ. അങ്ങനെ അമലുകൾ വർദ്ധിപ്പിച്ച് ഈ മഹത്തായ ദിവസങ്ങളെ പരമാവധി മുതലെടുക്കണമെന്നും, സമയം വെറുതെ നഷ്ടപ്പെടുത്തി, പാഴായ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി, സമയം നഷ്ടപ്പെടുത്തല്ലേ, നശിപ്പിച്ചു കളയല്ലേ എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വരുന്ന ദിവസങ്ങൾ നന്നായി അമൽ ചെയ്യാൻ അള്ളാഹു സാധുക്കളായ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ.